പാകിസ്ഥാനിൽ ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും അധികാരത്തിൽ കാലാവധി തികച്ച ചരിത്രമില്ല. ഇമ്രാൻഖാന്റെ കാര്യത്തിലും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന ആദ്യ പ്രധാനമന്ത്രി എന്ന ചീത്തപ്പേരും ഇമ്രാന്റെ പേരിലായി. 1947 രാജ്യം രൂപീകരിക്കപ്പെട്ടതു മുതൽ ഇതുവരെ പാകിസ്ഥാനിലെ ഒരു പ്രധാനമന്ത്രിയും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ 1947 ഓഗസ്റ്റ് 15 അധികാരമേറ്റു. അധികാര കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 1951 ഒക്ടോബർ 6 റാവൽപിണ്ടിയിൽ കമ്പനി ബാഗിൽ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു അഫ്ഗാൻ പൗരന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നുവെന്നത് ഇന്നും അവ്യക്തം. ലിയാഖത്തിന്റെ കൊലപാതകത്തിന് ശേഷം ലിയാഖത്ത് ബാഗ് എന്നറിയപ്പെട്ട ഇതേ സ്ഥലത്ത് വെച്ചാണ് അരനൂറ്റാണ്ടിന് ശേഷം ബേനസീർ ഭൂട്ടോയും കൊല്ലപ്പെടുന്നത്. മുഹമ്മദ് അലി ജിന്നയ്ക്കൊപ്പം ഒരു സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രത്തിനായി വാദിച്ച പ്രധാനികളിൽ ഒരാളായിരുന്നു ലിയാഖത്ത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് രാജ്യത്തിന്റെ ആദ്യ ധനകാര്യ മന്ത്രിയായും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ലിയാഖത്തിന് ശേഷം മുൻ ഗവർണർ ജനറലായിരുന്ന ഖ്വാജാ നസീമുദ്ദീൻ ആ പദവി രാജിവെച്ച് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തി. 1 വർഷവും 182 ദിവസവും മാത്രമായിരുന്നു അധികാര കസേരയിൽ നസീമുദ്ദീനും ആയുസ്സുണ്ടായത്. അപ്പോഴേക്കും ഗവർണർ ജനറൽ ഗുലാം മുഹമ്മദ് ഖ്വാജാ നസീമുദ്ദീനെ പുറത്താക്കി. ലാഹോറിലെയും കിഴക്കൻ പാകിസ്ഥാനിലെയും കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ പുറത്താക്കൽ. 1953 നയതന്ത്ര വിദഗ്ധനായിരുന്ന മുഹമ്മദ് അലി ബൊഗ്ര ഈ സ്ഥാനം ഏറ്റെടുത്തു. പാകിസ്ഥാൻ അമേരിക്ക സഖ്യ തീരുമാനത്തിന് പിന്നിലെ പ്രധാനി കൂടിയായിരുന്നു ബൊഗ്ര. എന്നാൽ ഗവർണർ ജനറലിന്റെ അധികാരങ്ങൾ കുറയ്ക്കാനുള്ള ബൊഗ്രയുടെ നീക്കം ഭരണഘടനാ അസംബ്ലിയുടെ പിരിച്ചുവിടലിൽ കലാശിച്ചു. 1955 പൊതു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം നഷ്ടമായെങ്കിലും മുന്നണി രൂപീകരിച്ച് ബൊഗ്ര ഭരണത്തിലെത്തി. എന്നാൽ ഇസ്കന്ദർ മിർസ ഗവർണർ ജനറലായതോടെ ബൊഗ്രയുടെ നാളുകൾ എണ്ണപ്പെട്ടു. അങ്ങനെ 1955 ഓഗസ്റ്റ് 12 രാജിവെച്ചു. ബൊഗ്രയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ 4-ാമത്തെ പ്രധാനമന്ത്രിയായി ചൗധരി മുഹമ്മദ് അലി അധികാരമേറ്റു. ഈ കാലത്താണ് 1956 പാകിസ്ഥാന്റെ ഭരണഘടന നിലവിൽ വരുന്നത്. കിഴക്കൻ പാകിസ്ഥാനിലെ പ്രതിസന്ധിയുടെ പേരിൽ മുസ്ലിം ലീഗ് മന്ത്രിമാർ കൂട്ടത്തോടെ രാജിവെച്ചതോടെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ ചൗധരി മുഹമ്മദ് അലിയുടെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് അവാമി ലീഗിലെ ഹുസൈൻ ഷഹീദ് സുഹ്രാവർദിയുടെ നേതൃത്വത്തിൽ സഖ്യ സർക്കാർ നിലവിൽ വന്നു. 13 മാസത്തിന് ശേഷം സഖ്യം തകർന്നതോടെ 1957 സുഹ്രാവർദി രാജിവെച്ചു. മുസ്ലിം ലീഗിലെ ഇബ്രാഹിം ഇസ്മായിൽ ചുന്ദ്രിഗർ 1957 ഒക്ടോബർ 18 പ്രധാനമന്ത്രിയായി. 2 മാസത്തിന് ശേഷം ഇലക്ട്രൽ കോളേജ് ഭേദഗതിയുടെ പേരിൽ പാർട്ടിയിലും മുന്നണിയിലും പിന്തുണ നഷ്ടമായതോടെ ചുന്ദ്രിഗർ രാജിവെച്ചു. ചുന്ദ്രിഗറിന് ശേഷം അധികാരത്തിലെത്തിയ ഫിറോസ് ഖാൻ നൂനിന് 10 മാസം മാത്രമേ ഈ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. 1958 ഒക്ടോബർ 7 പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ ഭരണഘടന റദ്ദാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 27 പ്രസിഡന്റിനെ അട്ടിമറിച്ച് സൈനിക മേധാവി ജനറൽ അയ്യൂബ് ഖാൻ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ 1969 അയ്യൂബ് ഖാൻ ഭരണം തുടർന്നു. ബംഗ്ലാദേശ് യുദ്ധത്തിന്റെ അന്തിമഘട്ടത്തിലെത്തിയ 1971 ഡിസംബർ 6 ജനറൽ യഹ്യ ഖാൻ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള നൂറുൽ അമീനെ പ്രധാനമന്ത്രിയാക്കി. 13 ദിവസം മാത്രമാണ് അമീൻ അധികാരത്തിൽ തുടർന്നത്. യുദ്ധം തോറ്റ ജനറൽ യഹ്യ ഖാൻ രാജിവെച്ചു. 1971 ഡിസംബറിൽ പ്രസിഡന്റായ സുൽഫിക്കർ അലി ഭൂട്ടോ 1973 പുതിയ ഭരണഘടനയോടെ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ ഭൂട്ടോ അധികാരത്തിൽ തിരിച്ചെത്തിയെങ്കിലും അതേ വർഷം ജൂലൈ 5 ജനറൽ മുഹമ്മദ് സിയാഹുൽഹക്ക് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. 1979 ഏപ്രിൽ 4 റാവൽപിണ്ടി അഠ്യാല ജയിലിൽ സിയായുടെ രാഷ്ട്രീയ പകപോക്കലിനിരയായി ഭൂട്ടോ തൂക്കിലേറ്റപ്പെട്ടു. 2 തവണകളിലായി 4 വർഷത്തിൽ താഴെ മാത്രമേ ഭൂട്ടോയും അധികാരത്തിലിരുന്നുള്ളൂ. സിയാഉൽ ഹക്കിന്റെ മരണത്തിന് ശേഷം 1988 ഡിസംബർ 2 ബേനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായി. 1989 ബേനസീർ ഇംപീച്ച്മെന്റ് നീക്കം അതിജീവിച്ചുവെങ്കിലും 1990 ഓഗസ്റ്റ് 6 അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് പ്രസിഡന്റ് ഗുലാം ഇഷാഖ് ഖാൻ ബേനസീർ സർക്കാരിനെ പിരിച്ചുവിട്ടു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ച നവാസ് ഷെരീഫ് പാകിസ്ഥാന്റെ 12-ാമത്തെ പ്രധാനമന്ത്രിയായി. എന്നാൽ അതും അധികം നാൾ നീണ്ടുനിന്നില്ല. 8-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ലഭിച്ച അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റ് ഗുലാം ഇഷാഖ് ഖാൻ ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട് ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിച്ചു. ഇതിനെതിരായ നവാസ് ഷെരീഫിന്റെ ഹർജി സുപ്രീംകോടതി അംഗീകരിച്ചു.
എന്നാൽ സൈന്യത്തിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ നവാസ് ഷെരീഫിനും രാജിവെക്കേണ്ടി വന്നു. 1993 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബെനസീർ ഭൂട്ടോ വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും 1996 നവംബറിൽ നടത്തിയ പാതിര അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ഫറൂഖ് ലഗാരി ബെനസീറിനെ പുറത്താക്കി. ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നതായിരുന്നു ആരോപണം. 1997 ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫ് അധികാരം തിരിച്ചുപിടിച്ചു. എന്നാൽ 3 വർഷം മാത്രമേ തുടരാൻ കഴിഞ്ഞുള്ളൂ. 1999 ജനറൽ പർവേസ് മുഷറഫ് നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തു. ജനറൽ പർവേസ് മുഷറഫ് ചീഫ് എക്സിക്യൂട്ടീവ് പദവി ഒഴിഞ്ഞതിന് പിന്നാലെ 2002 മിർ സഫറുല്ല ഖാൻ ജമാലി പ്രധാനമന്ത്രിയായി. 1.5 വർഷത്തിന് ശേഷം അപ്രതീക്ഷിതമായി ജമാലി രാജി പ്രഖ്യാപിച്ചു. ചൗധരി ഷുജാ ഹുസൈനാണ് ജമാലിയുടെ ഒഴിവിൽ പിന്നെ പ്രധാനമന്ത്രിയായത്. ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്നതിനാൽ 2 മാസം പോലും അദ്ദേഹവും തുടർന്നില്ല. ജമാലിക്ക് ശേഷം ധനമന്ത്രി ഷൗക്കത്ത് അസീസ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി. 3 വർഷവും 3 മാസവും അദ്ദേഹം പാകിസ്ഥാൻ ഭരിച്ചു. 2008 തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു. യൂസുഫ് റാസ ഗീലാനി പ്രധാനമന്ത്രിയായി. ഗീലാനിയുടെ കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രിമാരെ പുറത്താക്കാനുള്ള അധികാരം പ്രസിഡന്റിൽ നിന്ന് നീക്കുന്ന ഭരണഘടനാ ഭേദഗതി പാകിസ്ഥാൻ പാർലമെന്റ് പാസാക്കിയത്. ജുഡീഷ്യറിയിലേക്കാണ് ഈ അധികാരം കൈമാറിയത്. ഭരണകാലാവധി അവസാനിക്കാൻ 9 മാസം മാത്രം ബാക്കി നിൽക്കെ അതേ അധികാരം ഉപയോഗിച്ച് പാകിസ്ഥാൻ സുപ്രീം കോടതി ഗീലാനിയെ അയോഗ്യനാക്കി. പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കെതിരായ അഴിമതി കേസ് പുനരുജ്ജീവിപ്പിക്കാൻ സ്വിറ്റ്സർലൻഡ് സർക്കാരിന് കത്തെഴുതണമെന്ന ഉത്തരവ് പാലിക്കാതിരുന്നതിന്റെ പേരിലായിരുന്നു അയോഗ്യത. തുടർന്ന് PPPയുടെ രാജ പർവേസ് അഷ്റഫ് ഗീലാനിക്ക് പകരം പ്രധാനമന്ത്രിയായി ശേഷിച്ച കാലാവധി പൂർത്തിയാക്കി. 2013 നവാസ് ഷെരീഫ് മികച്ച ഭൂരിപക്ഷത്തോടെ 3ാം തവണയും അധികാരത്തിലെത്തി. എന്നാൽ ഇത്തവണയും പതിവ് തെറ്റിയില്ല. പനാമ കുംഭകോണത്തിലെ പങ്ക് പുറത്തായതോടെ സുപ്രീംകോടതി 2018 നവാസ് ഷെരീഫിനെ അയോഗ്യനാക്കി. തുടർന്ന് ഷാഹിദ് ഗഗ്വാൻ അബ്ബാസിയാണ് 2018 മെയ് വരെയുള്ള സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കിയത്. 2018 തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കുറിച്ച് മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി. എന്നാൽ പാകിസ്ഥാന്റെ ചരിത്രം തിരുത്താൻ ഇമ്രാനും കഴിഞ്ഞില്ല. സൈന്യത്തിന്റെ അതൃപ്തിയിൽ പാകിസ്ഥാന്റെ നമ്പർ 1 ക്രിക്കറ്ററും വീണു. ക്രിക്കറ്റിൽ അസാധ്യമെന്ന് കരുതിയിരുന്ന വിജയങ്ങൾ പൊരുതി നേടിയ കളിക്കാരനാണ് ഇമ്രാൻഖാൻ. എന്നാൽ ആ വിരുദ് രാഷ്ട്രീയത്തിൽ ഇമ്രാനെ തുണച്ചില്ല. സൈന്യത്തിന്റെ അതിർത്തിയിൽ മുൻഗാമികളെ പോലെ ഇമ്രാനും വീണു. പാകിസ്ഥാന്റെ 23ാമത്തെ പ്രധാനമന്ത്രിയായാണ് ഷഹബാസ് ഷെരീഫ് അധികാരമേറ്റിരിക്കുന്നത്. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്നോളം ഒരു പ്രധാനമന്ത്രിമാരും വാണിട്ടില്ലാത്ത ആ കസേരയിൽ ഷഹബാസിന്റെ നാളുകൾ എത്രയെന്നും കണ്ടുതന്നെ അറിയാം.